ജെർമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം രണ്ട് ഒന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു നീ ജെറൂസലേമിൽ ചെന്ന് വിളിച്ചു പറയുക കർത്താവ് അരുളി ചെയ്യുന്നു നിന്റെ യൗവനത്തിലെ വിശ്വസ്തതയും വധുവിനടുത്ത സ്നേഹവും ഞാൻ ഓർമ്മിക്കുന്നു മരുഭൂമിയിൽ കൃഷിയോഗ്യമല്ലാത്ത നാട്ടിൽ നീ എന്നെ അനുഗമിച്ചത് ഞാൻ ഓർക്കുന്നു ഇസ്രായേൽ കർത്താവിന്റെ വിശുദ്ധജനമായിരുന്നു അവിടുത്തെ വിളവിൽ ആദ്യ ഫലവുമായിരുന്നു അതിൽ നിന്ന് ഭക്ഷിച്ചവർ വില കൊടുക്കേണ്ടി വന്നു അവരുടെ മേൽ വിനാശം നിപതിച്ചു എന്ന് കർത്താവരളി ചെയ്യുന്നു യാക്കോബിന്റെ ഭവനമേ ഇസ്രായേൽ കുടുംബത്തിലെ സകല ഭവനങ്ങളുമേ കർത്താവിന്റെ വചനം കേൾക്കുവിൻ കർത്താവരളി ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാർ എന്നിൽ എന്ത് കുറ്റം കണ്ടിട്ടാണ് എന്നിൽ നിന്ന് അകന്നു മ്ലേച്ഛമായവയെ അനുധാവനം ചെയ്ത് അവരും മ്ലേച്ചന്മാരായി തീർന്നു ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് വിജന വിജനഭൂമിയിലൂടെ മരുപ്രദേശങ്ങളും ഗർത്തങ്ങളും നിറഞ്ഞ വരൾച്ച ബാധിച്ച മരണത്തിന്റെ നിഴൽ വീണ നാട്ടിലൂടെ ഞങ്ങളെ നയിച്ച കർത്താവ് എവിടെ എന്ന് അവർ ചോദിച്ചില്ല ഞാൻ നിങ്ങളെ സമൃദ്ധി നിറഞ്ഞ ഒരു ദേശത്തേക്ക് കൊണ്ടുവന്നു അവിടുത്തെ ഫലങ്ങളും വിഭവങ്ങളും നിങ്ങൾ ആസ്വദിക്കാനായിരുന്നു അത് എന്നാൽ അവിടെ എത്തിയ ശേഷം എന്റെ ദേശം നിങ്ങൾ ദുഷിപ്പിച്ചു എന്റെ അവകാശം ആക്കി കർത്താവ് എവിടെ എന്ന് പുരോഹിതന്മാർ ചോദിച്ചില്ല നീതിപാലകൻ എന്നെ അറിഞ്ഞില്ല ഭരണകർത്താക്കൾ എന്നെ ധിക്കരിച്ചു പ്രവാചകന്മാർ ബാലിന്റെ നാമത്തിൽ പ്രവചിച്ചു വ്യർത്ഥമായവയെ പിഞ്ചെല്ലുകയും ചെയ്തു അതുകൊണ്ട് നിങ്ങളെ ഞാൻ കുറ്റം വിധിക്കും നിങ്ങളുടെ മക്കളുടെ മക്കളുടെ മേലും ഞാൻ കുറ്റം വിധിക്കും കർത്താവ് ചെയ്യുന്നു നിങ്ങൾ കടന്ന് കിത്യം ദ്വീപുകളിൽ പോയി നോക്കൂ ആളയച്ച് ആളയച്ചു കേദാർ ദേശത്ത് അന്വേഷിക്കൂ ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കൂ ഏതെങ്കിലും ജനത തങ്ങളുടെ ദേവന്മാരെ മാറിയിട്ടുണ്ടോ അവ വ്യാജ ദേവന്മാരായിരുന്നെങ്കിൽ തന്നെ എന്നാൽ എന്റെ ജനം വ്യർത്ഥതയ്ക്കു വേണ്ടി തങ്ങളുടെ മഹത്വം കൈവെടിഞ്ഞിരിക്കുന്നു ആകാശങ്ങളെ ഭയന്ന് നടുങ്ങുവിൻ സംഭ്രമിക്കുവിൻ ഞെട്ടിവിറയ്ക്കുവിൻ കർത്താവരളി ചെയ്യുന്നു എന്തെന്നാൽ എന്റെ ജനം രണ്ട് തിന്മകൾ പ്രവർത്തിച്ചു ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു കായേൽ അടിമയാണോ അടിമയായി ജനിച്ചവനാണോ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവൻ ആക്രമണത്തിനിരയാകുന്നത് സിംഹങ്ങൾ അവന്റെ നേരെ ഗർജിച്ചു അത്യുച്ചത്തിൽ അലറി അവന്റെ നാട് അവ മരുഭൂമിയാക്കി അവന്റെ നഗരങ്ങൾ നശിപ്പിച്ച് വിജനമാക്കി മാത്രമല്ല മെംഫിസിലെയും തഖ്ഫാനിസിലെയും ആളുകൾ നിന്റെ ശിരസിലെ കിരീടം തകർത്തു യാത്രയിൽ നിന്നെ നയിച്ച ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുക വഴി നീ ഇവയെല്ലാം സ്വയം വരുത്തിവെച്ചതല്ലേ നൈൽ നദിയിലെ വെള്ളം കുടിക്കാൻ ഈജിപ്തിൽ പോകുന്നതുകൊണ്ട് നിനക്ക് എന്ത് ഗുണമുണ്ടാകും യുഫ്രട്ടിസിലെ വെള്ളം കുടിക്കാൻ അസേറിയയിൽ പോകുന്നതുകൊണ്ട് നിനക്ക് എന്ത് ഗുണമുണ്ടാകും നിന്റെ തന്നെ ദുഷ്ടതയായിരിക്കും നിന്നെ ശിക്ഷിക്കുക നിന്റെ അവിശ്വസ്തയായിരിക്കും നിന്നെ കുറ്റം വിധിക്കുക നിന്റെ ദൈവം നിന്റെ കർത്താവായ ദൈവത്തെ ഉപേക്ഷിക്കുന്നത് എത്ര ദോഷകരവും കയ്പു നിറഞ്ഞതുമാണെന്ന് നീ അനുഭവിച്ചറിയും എന്നെ കുറിച്ചുള്ള ഭയം നിന്നിലില്ലെന്ന് സൈന്യങ്ങളുടെ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു വളരെ മുൻപേ നീ നിന്റെ നുഖം ഒടിച്ചു ഒടിച്ചു നിന്റെ കെട്ടുകൾ പൊട്ടിച്ചു ഞാൻ അടിമ ചെയ്യുകയില്ല എന്ന് നീ പറഞ്ഞു എല്ലാ ഉയർന്ന കുന്നുകളുടെ മുകളിലും സകല മരങ്ങളുടെ ചുവട്ടിലും നീ വേശിയെ പോലെ വഴങ്ങി തിരഞ്ഞെടുക്കപ്പെട്ട വിശിഷ്ട മുന്തിരി ചെടിയായിട്ടാണ് ഞാൻ നിന്നെ നട്ടത് പിന്നെ എങ്ങനെ നീ ദുഷിച്ച് കാട്ടുമുന്തിരിയായി തീർന്നു എത്രയേറെ താളിയും കാരവും തേച്ചു കുളിച്ചാലും നിന്റെ പാപക്കറ എന്റെ മുൻപിൽ ഉണ്ടായിരിക്കും എന്ന് ദൈവമായ കർത്താവ് കർത്താവരുളി ചെയ്യുന്നു ഞാൻ മലിനയല്ല ബാതിൻ്റെ പിറകെ പോയിട്ടില്ല എന്ന് പറയാൻ നിനക്ക് എങ്ങനെ സാധിക്കും താഴ്വരയിൽ പതിഞ്ഞ നിന്റെ കാൽപ്പാടുകൾ കാണുക ചെയ്ത കുറ്റം സമ്മതിക്കുക ഉന്മത്തയായി പാഞ്ഞു നടന്ന പെണ്ണൊട്ടകമായിരുന്നു നീ മരുഭൂമിയിൽ പരിചയിച്ച കാട്ടുകഴുത മതം പൂണ്ട് മത്തുപിടിച്ച് അവൾ ഓടുകയായിരുന്നു അവളുടെ വിഷയാസക്തി ആർക്ക് നിയന്ത്രിക്കാനാവും അവളെ ആഗ്രഹിക്കുന്നവർക്ക് അവളെ തേടിപ്പോകേണ്ടി വരികയില്ല വരില്ല മൈഥുന അവൾ അവരുടെ മുൻപിലുണ്ടാകും നിന്റെ ചെരുപ്പ് തെഞ്ഞു പോകാതെ സൂക്ഷിക്കുക തൊണ്ട വരണ്ടു പോകാതെയും എന്നാൽ നീ പറഞ്ഞു അത് സാധ്യമല്ല ഞാൻ അന്യനുമായി സ്നേഹബന്ധത്തിലാണ് അവരുടെ പിന്നാലെ ഞാൻ പോകും കണ്ടുപിടിക്കപ്പെടുമ്പോൾ കള്ളൻ എന്ന പോലെ ഇസ്രായേൽ ഭവനം ലജ്ജിക്കും അവരും അവരുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും ലജ്ജിക്കും നീ എന്റെ പിതാവാണ് എന്ന മരക്കഷ്ണത്തോടും നീ എന്റെ മാതാവാണ് എന്ന് കല്ലിനോടും അവർ പറയുന്നു അവർ മുഖമല്ല പൃഷ്ഠമാണ് എൻ്റെ നേരെ തിരിച്ചിരിക്കുന്നത് എന്നാൽ അനർത്ഥം വരുമ്പോൾ അവർ വന്ന് എന്നോട് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയുന്നു യൂത നീ നിനക്കായി നിർമ്മിച്ച ദേവന്മാരെ വിടെ നിന്റെ കഷ്ടകാലത്ത് നിന്നെ രക്ഷിക്കാൻ കഴിവുണ്ടെങ്കിൽ അവർ എഴുന്നേറ്റ് വരട്ടെ നിന്റെ നഗരങ്ങളുടെ എണ്ണത്തിനൊപ്പം ദേവന്മാർ നിനക്കുണ്ടല്ലോ നിങ്ങൾ എന്തിന് എന്റെ നേരെ പരാതികൾ ഉന്നയിക്കുന്നു നിങ്ങളെല്ലാവരും എന്നോട് മറുതലിച്ചിരിക്കുന്നു മറുതലിച്ചിരിക്കുന്നു കർത്താവ് ചെയ്യുന്നു ഞാൻ നിങ്ങളെ മക്കളെ പ്രഹരി ഞാൻ നിങ്ങളുടെ മക്കളെ പ്രഹരിച്ചത് വെറുതെ ആയിപ്പോയി അവർ തെറ്റിതിരുത്തിയില്ല ആർത്തി പൂണ്ട സിംഹത്തെ പോലെ നിങ്ങളുടെ തന്നെ വാൾ നിങ്ങളുടെ പ്രവാചകന്മാരെ വിഴുങ്ങി ഈ തലമുറ കർത്താവിന്റെ വാക്ക് കേൾക്കട്ടെ ഇസ്രായേലിന് ഞാൻ ഒരു മരുഭൂമിയായിരുന്നോ അന്ധകാരം നിറഞ്ഞ ദേശമായിരുന്നു അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ സ്വതന്ത്രരാണ് ഇനി ഒരിക്കലും നിന്റെ അടുക്കൽ ഞങ്ങൾ വരികയില്ല എന്ന് എൻറെ ജനം പറയുന്നത് യുവതി തന്റെ ആഭരണങ്ങളോ മണവാട്ടി തന്റെ വിവാഹ വസ്ത്രമോ മറക്കാറുണ്ടോ എന്നാൽ എണ്ണ മറ്റു ദിനങ്ങളായി എൻറെ ജനം എന്നെ മറന്നിരിക്കുന്നു കാമുകന്മാരെ കണ്ടുപിടിക്കാൻ നീ എത്ര സമർത്ഥയാണ് വേശ്യകളെ പോലും പഠിപ്പിക്കാൻ പോന്നവളാണ് നീ നിന്റെ വസ്ത്രാഞ്ചലത്തിൽ നിരപരാധരായ പാവങ്ങളുടെ ജീവരക്തം പുരണ്ടിരിക്കുന്നു അവരാരും ഭവനഭേദം നടത്തുന്നതായി നീ കണ്ടില്ല ഇതൊക്കെയായിട്ടും ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല അവിടത്തേക്ക് എന്നോട് യാതൊരു കോപവുമില്ല എന്ന് നീ പറയുന്നു പാപം ചെയ്തിട്ടില്ല എന്ന് നീ പറഞ്ഞതുകൊണ്ട് പറഞ്ഞതുകൊണ്ട് നിന്നെ ഞാൻ കുറ്റം വിധിക്കും എത്ര ലാഘവത്തോടെ നീ വഴിമാറി നടക്കുന്നു അസീറിയായ പോലെ ഈജിപ്തും നിന്നെ അപമാനിക്കും അവിടെ നിന്നും തലയിൽ കൈവച്ചുകൊണ്ട് നീ മടങ്ങിവരും നീ വിശ്വാസം അർപ്പിക്കുന്നവരെ കർത്താവ് നിരാകരിച്ചിരിക്കുന്നു അവരിൽ നിന്ന് യാതൊരു നന്മയും നിനക്ക് കൈവരികയില്ല ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം